Hi children, today we are going to study Windows Media Player. Open your textbook, page number 49. Windows Media Player. Windows Media Player is used to play music and videos. You can copy tracks from CDs and create your own audio and data CDs. You can also listen to radio stations and search digital media files. Windows Media Player എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ കണ്ടു കാണും. അതൊരു ആപ്ലിക്കേഷനാണ്. ആ വിൻഡോസ് മീഡിയ പ്ലെയറിലൂടെ നമുക്ക് മ്യൂസിക്, വീഡിയോസ് ഇതെല്ലാം കാണാൻ കഴിയും. ടു ഓപ്പൺ വിൻഡോസ് മീഡിയ പ്ലെയർ, ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ. Step 1, click on the start button. Step 2, click on programs. Step 3, click on accessories. A submenu appears. Click 4, click entertainment. A submenu appears. Step 5, click Windows Media Player. The Windows Media Player appears on your screen. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ വിൻഡോസ് മീഡിയ പ്ലെയർ സ്ക്രീനിൽ കണ്ടല്ലോ. ഓക്കെ, ദ ബട്ടൺസ് ഇൻ വിൻഡോസ് മീഡിയ പ്ലെയർ. ബട്ടൺ, ബട്ടൺ നെയിം, ഫംഗ്ഷൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ കണ്ടല്ലോ. അപ്പൊ നമുക്ക് പ്ലേ പസ് ബട്ടൺ കണ്ടോ എല്ലാവരും. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? It is used to play or pass a file. Stop button. It is used to stop a file. Previous button. It is used to play the previous file. Next button. Next button. It is used to play the next file. Next file എടുക്കുന്നതിനാണ് next button ഉപയോഗിക്കുന്നത്. Mute. It is used to mute the sound. Mute ആക്കി ഇടുക അല്ലേ, സൗണ്ട് ഒന്നും ഇല്ലാതെ mute ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ് mute button ഉപയോഗിക്കുന്നത്. For playing a video or song, follow the steps given below. ഒരു വീഡിയോയോ ഒരു പാട്ടോ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇനി പറയുന്നത്. സ്റ്റെപ്പ് 1, ഓപ്പൺ വിൻഡോസ് മീഡിയ പ്ലെയർ. സ്റ്റെപ്പ് 2, ക്ലിക്ക് ഫയൽ മെനു ആൻഡ് ദെൻ ക്ലിക്ക് ഓപ്പൺ. സ്റ്റെപ്പ് 3, സെലക്ട് ദ ഫയൽ ദാറ്റ് യു വാണ്ട് ടു പ്ലേ ഇൻ വിൻഡോസ് മീഡിയ പ്ലെയർ. സ്റ്റെപ്പ് 4, ക്ലിക്ക് ഓപ്പൺ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? Okay children, we will meet in the next class. Bye.